കണ്ണൂർ സ്ക്വാഡിലെ ഒരു പ്രധാന താരമാണ് ഈ ഒരു വാഹനം. നമ്മൾ ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ ഈ ഒരു വണ്ടി നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. കണ്ണൂർ സ്ക്വാഡിൽ ശരിക്കും നാലല്ല താരങ്ങൾ, അഞ്ച് പേരുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സൈബർ സെല്ലിലിരിക്കുന്ന അദ്ദേഹത്തിന് പേരറിയില്ല, അദ്ദേഹം കൂടെ ഉണ്ട്. പക്ഷേ ആറാമത്തെ താരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വണ്ടി തന്നെയാണ്. ഈ വണ്ടി ഇന്ന് കാണുമ്പോൾ, ഇന്ന് വനിതാ വിനീതയിൽ ഈ വണ്ടി ഇവിടെ വന്ന് കിടക്കുമ്പോൾ ഒരുപാട് പേർ, നമ്മളടക്കം ഒരുപാട് പേർ ഈ വണ്ടി കാണാനായിട്ട് വന്നു. കാരണം അത്രത്തോളം ഒരു അറ്റാച്ച്മെൻ്റാണ് ഈ സിനിമ കണ്ടിറങ്ങുന്നവർക്ക് ഈ വണ്ടിയോടുള്ളത്. അത്ര രസകരമായിട്ട് ഈ ഒരു കഥയിൽ ത്രൂ ഔട്ട് ഒരു പോലീസായിട്ട് തന്നെ നിൽക്കുന്ന വണ്ടി, മമ്മൂക്കയുടെ ഡയലോഗ് ഉണ്ട് ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ തന്നെ ഈ വണ്ടിയും ഒരു പോലീസാണ് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോലീസ് ജീപ്പ് പോലീസിന് ഈക്വലായിട്ട് തന്നെയാണ്. കാരണം ആദ്യം കാണുന്ന ഞെട്ടൽ അതിനാണ്. സാധാരണക്കാരൻ പോലീസിനെ കാണുമ്പോൾ ഞെട്ടൽ തന്നെയാണ് എപ്പോഴും ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഞെട്ടൽ ഇപ്പോൾ ഒരു ആൾ സ്കൂട്ടറിൽ പോവുകയോ അല്ലെങ്കിൽ വഴിയിലൂടെ നടക്കുകയോ ഒരു പോലീസ് ജീപ്പ് കാണാൻ കൈ കാണിക്കുമോ എന്നുള്ള തോന്നലിൽ ആദ്യം ജീപ്പാണ് കാണുന്നത്. അപ്പോൾ ആ പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ ആ ഡയലോഗ് അതിഗംഭീരമാണ്. ഇന്ന് ഈ വണ്ടി ഇവിടെ നിൽക്കുമ്പോൾ ഇതിലൊരു പ്രധാന കഥാപാത്രം വല്ലാതെ മനസ്സിൽ ഒരു സെൻറ്റിമെൻറ്റ്സ് നമ്മളെ വർക്കൗട്ട് ചെയ്യിപ്പിച്ച ഒരു ക്യാരക്ടറാണ് ഈ ഒരു വാഹനം എന്ന് പറയാം. ടാറ്റാ സുമോ, ഇതിൻ്റെ നമ്പറൊക്കെ നമുക്ക് കാണാം. കാരണം ഈ ഒരു നമ്പർ കാണുമ്പോൾ തന്നെ അറിയാതെ നമുക്ക് ഉള്ളിൽ ആ സിനിമയോടുള്ള പിന്നെയും ഒന്നും കൂടെ കാണാനുള്ള തോന്നും. കാരണം ഈ ഒരു സ്പോയിലർ ആവണേ ഇല്ലാതെ പറയാം, ഈ സിനിമയിൽ ഇതൊരു പ്രധാനപ്പെട്ട രീതിയിൽ വരുമ്പോൾ നമ്മൾ ലാസ്റ്റ് ചിന്തിക്കുകയാണ് ഈ വണ്ടിക്ക് എന്ത് സംഭവിക്കും. അതേപോലെ തന്നെ ചില വെടിവെപ്പും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ വണ്ടിയാണ് അതിനകത്തിൽ ഭയങ്കരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം കണ്ടുവരുമ്പോൾ നമ്മൾ വീണ്ടും ഈ വണ്ടി അട്രാക്ട് ചെയ്യണം. ഒരു വണ്ടി എത്രത്തോളം ഒരു സിനിമയിൽ ഇമ്പോർട്ടൻസ് ആകുന്നു എന്നുള്ളത് സമീപകാലത്ത് നമ്മൾ മമ്മൂക്ക സിനിമകളിൽ കണ്ടതാണ്. അതായത് ഭീഷ്മപർവ്വത്തിലെ വണ്ടിയുണ്ട്, അതിനുശേഷം റോഷാക്കിലെ മസ്താങ് ഉണ്ട്, ഇപ്പോൾ ഈ ഒരു ടാറ്റാ സുമോ, ഇനി വരുന്ന ബസൂക്കയിലും ഒരു വാഹനം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ വാഹനം നിങ്ങൾ എത്ര പേര് ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളുടെ എത്ര പേരുടെ കണ്ണ് നിറച്ചിട്ടുണ്ട് ഈ വാഹനം എന്നുള്ളത് ഒന്ന് കമൻസിലൂടെ നിരേഖപ്പെടുത്താം. അപ്പോൾ താങ്ക് യു.